ഓക്കെ, സോ 100,000 മേളിൽ പ്രൈസ് ഉള്ള ഐഫോൺ 12 Pro Max 20,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആയ സാംസങ് ഗാലക്സി Note 20 Ultra 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ OnePlus 8 Pro 10,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, OLX, ക്വിക്കറിൽ ഇവിടെ എല്ലാം ഇത് ഈ രീതിയിലുള്ള പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിൽ പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് കാർഡഡ് പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ കാർഡിംഗ് വഴി വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് സേഫാണ്, സെക്യൂർ ആണ്, എഷ്യൂർഡ് ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ പരിപാടിക്ക് പിന്നിലുള്ള യഥാർത്ഥ സത്യം, അല്ലെങ്കിൽ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ, സേഫാണോ അൺസേഫാണോ, എന്താണ് ശരിക്കുള്ള സത്യം, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ വീഡിയോയിൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ, നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന ഈ ചാനൽ റോഡ് ടു 250K ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ ഇപ്പം 236 or 237 ആയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ വർഷം തന്നെ ബിഫോർ ന്യൂ ഇയർ നമുക്ക് 250K സബ്സ്ക്രൈബേഴ്സ് എത്തണം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാനൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ HD 2021 സ്മാർട്ട് ഫോണിൻ്റെ ഗിവ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. സോ എങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഇത്രയും വില കൂടിയ ഡിവൈസുകൾ, അത് ഫോൺ മാത്രമല്ല കേട്ടോ, ഫോണാവാം, DSLR ആവാം, ലാപ്ടോപ്പ്, മറ്റൊരുപാട് ഇലക്ട്രോണിക് മെയിൻ ഇലക്ട്രോണിക് ഗാജറ്റുകളാണ്, എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വില കൂടിയ ഇലക്ട്രോണിക് ഗാജറ്റുകൾ ഈ തുച്ഛമായ വില എന്ന് പറയാൻ പറ്റും? അതിൻ്റെ ശരിക്കുള്ള MRP വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കം, ചെറിയൊരു വില അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അവരുടെ ആ ഒരു പോസ്റ്റിൽ അവർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് കാർഡഡ് പ്രോഡക്ട്സ്. എപ്പോഴും പറയാറുണ്ട് ദീസ് ആർ കാർഡഡ് പ്രോഡക്ട്സ്, ദീസ് ആർ സേഫ്, ദീസ് ആർ സെക്യൂർ എന്നൊക്കെ പറയാറുണ്ട്. സോ എന്താണ് ഈ കാർഡഡ് പ്രോഡക്ട്സ്? അത് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് കാർഡിംഗ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ ഒരുപാട് പേര് ഡാർക്ക് വെബ് എന്നൊരു ഫ്രേസ് കേട്ടിട്ടുണ്ടാവും. ഡാർക്ക് വെബ് എന്ന് പറയുമ്പം ഈ ഇല്ലീഗലും ഈ എന്താ പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ലാത്ത ഒരു നെറ്റ്വർക്കിന് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഭാഗമാണ് ഡാർക്ക് വെബ്. ഒരു ഷോർട്ട് സിമ്പിൾ രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു അണ്ടർവേൾഡ് എന്ന് പറയാം. ആ രീതിയിലുള്ള സെറ്റപ്പാണ്. അനധികൃതമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം ഇല്ലീഗലാണ്. സോ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഈ നെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ശാഖ ഉണ്ടല്ലോ, അതിൽ ഈ ഒരുപാട് സംഭവങ്ങൾ കിട്ടും നമുക്ക് നോർമലി കിട്ടാത്ത. ഫോർ എക്സാമ്പിൾ ഈ ഡ്രഗ്സും ആമിനേഷനും പിന്നെ ഒരുപാട് രീതിയിലുള്ള മെറ്റീരിയൽസ് കിട്ടും. അതും അതിനോടൊപ്പം തന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ മോഷണം പോയ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളും കിട്ടാറുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട് 300,000 ഇന്ത്യൻസിൻ്റെ ഇൻഫോർമേഷൻ ഡാർക്ക് വെബിലുണ്ട്. ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി ഒരുപാട് ഇന്ത്യക്കാരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ, പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഡെബിറ്റ് കാർഡ്, ID കാർഡ് നമ്പർ, ഇതൊക്കെ ലീക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പത്രങ്ങളിലൊക്കെ വരാറുണ്ടല്ലേ. സോ ഇതാണ് മെയിൻലി സംഭവം, ഡാർക്ക് വെബിലേക്കാണ് ലീക്ക് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഡാർക്ക് വെബിൽ നിന്ന് ഈ കാർഡിംഗ് ചെയ്യുന്ന ആൾക്കാർ പൈസ കൊടുത്ത് ഈ പേഴ്സണൽ ഇൻഫോർമേഷൻ വാങ്ങും. സോ നിങ്ങൾ പോലും അറിയുന്നില്ല, കാരണം നമ്പർ മാത്രമല്ലേ പോകുന്നുള്ളൂ, കാർഡ് ഫിസിക്കൽ കാർഡ് പോകുന്നില്ല, നമ്പർ മാത്രമേ പോകുന്നുള്ളൂ. സോ നിങ്ങളുടെ വിചാരമാണ് നിങ്ങളുടെ CVV നമ്പറും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ സേഫ് ആണ് എന്നാണ്, കാരണം ആ കാർഡ് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷേ അവർക്ക് ആ കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല, സ്പെഷ്യലി ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പറും പിന്നെ കിട്ടിയാൽ മാത്രം മതി. സ്പെഷ്യലി ക്രെഡിറ്റ് കാർഡിൽ സ്പെഷ്യലി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി പിന്നിൻ്റെ ആവശ്യം പോലും ഇല്ല, CVV നമ്പർ മാത്രം മതി. സോ ക്രെഡിറ്റ് കാർഡ് നമ്പറും CVV നമ്പറും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വഴി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസൊക്കെ നടത്താൻ പറ്റും. സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് മോഷണം പോകുന്നത്. പലപ്പോഴും ഈ മെസ്സേജുകൾ വരാറുണ്ട്, മെസ്സേജ് മെയിൽസും You have won 1 crore rupees എന്ന് പറഞ്ഞ്. ഓക്കെ, നിങ്ങൾ 1 crore രൂപ ജയിച്ചിരിക്കുകയാണ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറോ പിന്നൊക്കെ ഇട്ട് തന്നാൽ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് ഡെബിറ്റ് കാർഡിലേക്ക് ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ്. ഇതിനെ ഫിഷിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫിഷിംഗ് ഇമെയിൽസ് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിന് ഇത് കിട്ടുന്നുണ്ട്, അവരുടെ ഒരു അക്കൗണ്ട് മോഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ സംഭവം വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആളുകളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ക്രെഡിറ്റ് കാർഡൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടിയാണ് ഈ ഫിഷിംഗ് സാധനം. അതുകൊണ്ട് ട്രസ്റ്റഡ് ആയ വെബ്സൈറ്റുകളിൽ മാത്രമേ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താവൂ. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫിഷിംഗ് മെയിൽ വന്നു, നിങ്ങൾ ആ ഫിഷിംഗ് മെയിലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും എല്ലാം അയച്ചു കൊടുത്തു, നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടിയില്ല, എന്തായാലും കിട്ടത്തില്ല, 1 crore രൂപ കിട്ടില്ല. സോ പൈസ ഒന്നും കിട്ടില്ല, സംഭവം ഒന്നും നടന്നില്ല, നിങ്ങൾ വിചാരിച്ചത് പോയി വിട്ടുകളാന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളിട്ട ക്രെഡിറ്റ് കാർഡ് നമ്പർ നേരെ ചെല്ലുന്നത് ഡാർക്ക് വെബിലേക്കാണ്.
ഡാർക്ക് വെബിൽ വളരെ തുച്ഛമായ പ്രൈസിനാണ് വിൽക്കുന്നത്. വളരെ ഒരുപാട് എനിക്കൊന്ന് 100,000 ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും ചിലപ്പം 10,000 രൂപ 20,000 രൂപ കാണുള്ളൂ, അത്രേ ആ പ്രൈസേ കാണുള്ളൂ. ബൾക്കിലൊക്കെയാണ് സെയിൽ നടക്കുന്നത്. കാർഡിംഗ് വഴി ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മേടിക്കുന്നവർ അല്ലെങ്കിൽ കാർഡേഴ്സ് എന്ന് പറയാറുണ്ട്. ഈ കാർഡേഴ്സ് ഈ കളവ് പോയ അല്ലെങ്കിൽ ഈ ഫിഷിംഗ് വഴി കിട്ടിയ അല്ലെങ്കിൽ ഡാർക്ക് വെബിലേക്ക് വന്ന ഈ ക്രെഡിറ്റ് കാർഡുകൾ അവർ പൈസ കൊടുത്ത് മേടിക്കും. എന്നിട്ട് ഇതുവഴിയാണ് ഈ ഒരു ഈ കളവ് പോയ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വഴിയാണ് ഇവർ ആമസോൺ .com നിന്നാണ് മേടിക്കുന്നത്. സോ .com നിന്ന് മേടിക്കുമ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും. ഇവർ നോർമലി ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫോർമേഷൻ കിട്ടിയാൽ അതുവഴി മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ഫോൺസ് വാങ്ങും. ആ ഫോൺസ് വാങ്ങുമ്പോൾ എന്തായാലും ഇത്രയും പൈസേൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സെയിൽ നടന്നു അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് അതിൻ്റെ ഓണറിന് എത്തും. എത്തുമ്പോഴേക്കും ആ ഓണർ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യും. പക്ഷേ ട്രാൻസാക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ഫോണുകൾ വാങ്ങി അത് മേടിച്ച് വെക്കും. ആമസോൺ .com നിന്ന് അവർ വാങ്ങിച്ച ഫോർ എക്സാമ്പിൾ ഈ 5 iPhone 12 Pro Max സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഓരോ ഐഫോണിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ടാണ് പ്രൂഫായിട്ട് അവർ അയച്ചിരുന്നത്. സോ അവർ പറയാറുണ്ട് ഇപ്പോൾ എപ്പോഴും അയച്ചിരുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, സംഭവം റെഡിയാണ്, നിങ്ങൾ ഈ എന്താ പറയുന്ന ഒരു അഡ്വാൻസ് 5,000 രൂപ അയച്ചു തന്നാൽ ഞങ്ങളത് അയച്ചിരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞ് ഫോൺ പരീക്ഷിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ബാക്കി പൈസ അടച്ചാൽ മതി എന്നവർ പറയും. സോ ആ ഒരു ഭയങ്കര ഒരു ഓഫറല്ലേ 20,000 രൂപയ്ക്ക് iPhone 12 Pro Max കിട്ടുക എന്ന് പറയുന്നത്. നമുക്ക് കിഡ്നി വിൽക്കാതെ തന്നെ iPhone 12 Pro Max വാങ്ങിക്കാൻ കഴിയും. സോ എല്ലാവരും അതുകൊണ്ട് ഈ ഒരു കെണിയിൽ ചെന്ന് ചാടും. iPhone 12 Pro Max എന്ന് അല്ലെങ്കിൽ സാംസങ് Note 20 Ultra എന്ന് പറയുമ്പോൾ ഡ്രീം ഫോണൊക്കെയാണ് ഒരുപാട് പേർക്ക്. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ചാടുന്നത് 20,000 rupees. അതുമാത്രമല്ല അവർ ഫോണിൻ്റെ ഈ അവരുടെ എവിടെന്നെങ്കിലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോണിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഒക്കെ അവർ ഷെയർ ചെയ്യും. നമ്മുടെ കയ്യിലുണ്ട് സാധനം, നിങ്ങളിത് അയച്ചു തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ ഈ അഡ്വാൻസ് തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് മെയിൻ സെറ്റപ്പ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അഡ്വാൻസ് കൊടുത്തിട്ട് സാധനം വരില്ല, അഡ്വാൻസും പോകും. സോ ഒരുപാട് പേര് എല്ലായിടത്തും നെറ്റിൽ എല്ലായിടത്തും കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഈ കാർഡിംഗ് ചെയ്യുന്നവർ പുതിയൊരു ടെക്നീക്കുമായിട്ട് വന്നിരിക്കുകയാണ്. കാർഡിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ സംഭവമാണ്, ഫസ്റ്റ് ഞാൻ അത് പറഞ്ഞിട്ട്. കാർഡിംഗ് വഴി കാരണം കളവ് പോയ ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെച്ചാണ് വാങ്ങിക്കുന്നത്. സോ അത് വാങ്ങിക്കുന്ന ആളും സോ ഈ കാർഡിംഗ് ചെയ്യുന്നവരും ഈ കാർഡിംഗ് വഴി ഈ ഫോൺ മേടിക്കുന്നവരും രണ്ടുപേരും ഇല്ലീഗലാണ്. രണ്ടുപേരും പണിഷബിളാണ് അണ്ടർ ലോ. അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ കാർഡിംഗ് ഞാനല്ല ചെയ്തത്, ഞാൻ ഫോൺ മാത്രമല്ല മേടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫോണും കളവ് പോയല്ലെങ്കിൽ മോഷ്ടിച്ച പൈസ എന്ന് പറയാൻ പറ്റും. മോഷ്ടിച്ച പൈസ കൊണ്ട് മേടിച്ച ഫോൺ ആയതുകൊണ്ട് നിങ്ങളത് മേടിക്കുന്ന ആളും അതാണ് എന്താ പറയുന്നത് ഒരു കൾപ്രിറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. സോ ഈ ശരിക്കും കാർഡിംഗ് ചെയ്ത് ഫോണൊക്കെ അയച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് പക്ഷേ 1% മാത്രമാണ്, ബാക്കി 99% ഫേക്കാണ്. സോ ഇവരെന്താ ചെയ്യുന്നത്, ഇവർക്ക് മനസ്സിലായി. ഇപ്പം ഉടനെ തന്നെ ഞാനൊരു അഡ്വാൻസ് ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ മാറിക്കളയും, വേണ്ടെന്ന് പറയും. സോ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ആമസോൺ .com ചെന്നിട്ട് അവിടെ ഒരു സംഭവം വാങ്ങിക്കും. ഓക്കെ, iPhone 12 Pro Max അല്ല, വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കും. ഐറ്റം വാങ്ങിച്ചിട്ട് അതിന് അത് ഓർഡർ ചെയ്യും, ഷിപ്പൊക്കെ ചെയ്യും. എന്നിട്ട് അവർ ഫസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുമേ. അഡ്രസ്സ് ചോദിച്ചിട്ട് അവർ സാധനം ഷിപ്പ് ചെയ്യും. എന്നിട്ട് ട്രാക്കിംഗ് ഐ ഡി തരും. നിങ്ങളുടെ സംഭവം ഷിപ്പായിരിക്കുകയാണ്, ട്രാക്കിംഗ് ഐ ഡി ഇതാണ്. ഇനി നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി വന്നല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഔട്ട് ഓഫ് ഡെലിവറി ആകുമ്പം ബാക്കി പൈസ തന്നാൽ മതി. ട്രാക്കിംഗ് ഐ ഡി ഇതാണ്. അപ്പോൾ ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് എന്തായാലും കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ അഡ്വാൻസ് അയച്ചു തന്നോളൂ. എന്നിട്ട് ഔട്ട് ഓഫ് ഡെലിവറി ആവും. ഔട്ട് ഓഫ് ഡെലിവറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹബ്ബിൽ എത്തിയിട്ടുണ്ട് സാധനം. അവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ ബാക്കി സംഭവം ബാക്കി പൈസ അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 5,000 rupees എന്തായാലും ഇപ്പം അയച്ചിരണം എന്ന് പറയും. സോ ട്രാക്കിംഗ് ഐ ഡി കാണുമ്പോഴേക്കും പിന്നെ കുറേ ഈ സ്ക്രീൻഷോട്ട്, ചിലപ്പോൾ ഫോട്ടോഷോപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഒറിജിനൽ സ്ക്രീൻഷോട്ടൊക്കെ അവർ അയച്ചു തരും. അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആവും. ഇത് ഒറിജിനൽ സാധനമാണ്, നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ കിട്ടും. അപ്പോൾ ഒരു 5,000 രൂപയിലേ പോകുന്നുള്ളൂ. 150,000-60,000 രൂപയുള്ള ഫോണിന് വേണ്ടി 5,000 രൂപ കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരുപാട് പേര് വിചാരിക്കാറുണ്ട്. ഒരു കാര്യം ഷുവറാണ്, നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ ആ പ്രോഡക്റ്റ് iPhone 12 Pro Max അല്ലെങ്കിൽ സാംസങ് S20 Ultra അല്ലെങ്കിൽ പുതിയ ഗെയിമിംഗ് ലാപ്ടോപ്പൊന്നും ആയിരിക്കില്ല. മിക്കവാറും അത് iPhone 12 Pro Max കവറോ അല്ലെങ്കിൽ വേറെ തുണിയോ ചിലപ്പോൾ അണ്ടർവെയറോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ അക്കാര്യം ഓർത്തോളൂ, പ്രോഡക്റ്റ് എത്തും. പക്ഷേ അത് നിങ്ങൾ ഓർഡർ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രോഡക്റ്റ് ആയിരിക്കില്ല. സോ കയ്യിൽ നിന്നുള്ള 5,000 രൂപ പോകും മാത്രമല്ല, കിട്ടുന്നത് ആവശ്യമില്ലാത്തൊരു സംഭവം കൂടിയായിരിക്കും. അതുകൊണ്ട് അതും ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ്, പരിപാടിയാണ്. ഓക്കെ, സോ അത് ഒഴിവാക്കുക. ഈ കാർഡിംഗിൽ നിന്ന് കിട്ടുന്ന സാധനം ഞാൻ പറഞ്ഞതുപോലെ 99% കാർഡേഴ്സ് ഫേക്കാണ്. ഇനി ഒറിജിനൽ കാർഡ് ഉണ്ടെങ്കിലും അത് ഇല്ലീഗലാണ്, അത് ഓർക്കുക. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, കാർഡിംഗ് വഴി ഒരാൾ സംഭവം മേടിച്ച് അത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങളും
കൾപ്രിറ്റ് അല്ലെങ്കിൽ നിങ്ങളും ഇല്ലീഗലായ ഒരു ആക്ട് ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു കുറ്റവാളിയാണ്. കാർഡിംഗ് ചെയ്യുന്നവർ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഈ amazon.com ആണ്. അതുകൊണ്ടാണ് ഒരുപാട് ഈ കാർഡഡ് വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ കാർഡഡ് കാർഡിംഗ് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ ആമസോണിൻ്റെ ലോഗോ കാണും. അതുകൊണ്ടാണ്, അതാണ് പ്രശ്നം. സോ ആമസോണിൻ്റെ ലോഗോ കാണുമ്പോഴേക്കും എല്ലാവരും വിശ്വസിക്കും, ആമസോൺ നല്ല ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണല്ലോ, സാധ്യ അവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ എന്തായാലും ഒറിജിനൽ ആയിരിക്കുമെന്ന് ഒരുപാട് പേര് പ്രതീക്ഷിക്കും, ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളും ഒരുപാട് കമൻറ്റുകളും താഴെ കിട്ടാറുണ്ട്, ഇങ്ങനെ സംഭവം ഫേക്ക് ആണോ അതോ ഒറിജിനൽ ആണോ, ആമസോണിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട് അപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഈ ഒരു സംഭവം മുതലെടുക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവർ ആമസോണിൻ്റെ സംഭവം ഇട്ടിരിക്കുന്നത്. OLX ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ iPhone 12 Pro Max iPhone 11 iPhone XR ഒക്കെ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടും. ഈ 5000 രൂപയ്ക്ക് 10000 രൂപയ്ക്ക് നിങ്ങളത് അങ്ങോട്ടേക്ക് ഹായ് ഹലോ അയച്ചാൽ ഫസ്റ്റ് തന്നെ വാട്സാപ്പ് നമ്പർ ചോദിക്കും. സോ നിങ്ങളുടെ മെയിൻ നമ്പർ അവർക്ക് കിട്ടും. ഓക്കെ, മെയിൻ നമ്പർ കിട്ടും, പിന്നെ അവരിങ്ങോട്ട് പറയും സ്കാൻ ചെയ്യണമെന്ന്, QR കോഡൊക്കെ അയച്ചുതരും. അത് വേറെ രീതിയിലുള്ള ഒരു സ്കാമാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീടുണ്ടാക്കുക ഒരു വീഡിയോ. സോ അത് വേറെ രീതിയിലുള്ള സ്കാമാണ്. സോ ഇതുപോലത്തെ ഒരുപാട് സ്കാമുകളുണ്ട്. 150,000 പ്രൈസുള്ള ഒരു ഗാഡ്ജറ്റ് എന്തോ ആയിക്കോട്ടെ, ഫോൺ, ലാപ്ടോപ്പ്, എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഗാഡ്ജറ്റ് 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് ഒരാൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്പിറസി ഉണ്ട് അതിൻ്റെ പുറകിൽ, വെറുതെ ഒരാൾ വിൽക്കില്ലല്ലോ. സോ അക്കാര്യം അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് ഫേക്കാണ്, അത് കാർഡിംഗ് വഴി, ഇനി ഫേക്ക് അല്ലെങ്കിലും കാർഡിംഗ് വഴി വരുന്ന സംഭവങ്ങളാണ്, ഒഴിവാക്കുക. ഓക്കെ, സോ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. കാരണം ഒരുപാട് പേര് ഇതിൽ ചെന്ന് ചാടുന്നുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്, പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. വലിയ സ്കാം ആണ്, ഒഴിവാക്കുക. പ്രോപ്പർ പൈസ കൊടുത്ത് ഇനി amazon.in അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അതുപോലത്തെ ട്രസ്റ്റഡ് വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം വാങ്ങുക. ഓക്കെ, ഒഴിവാക്കുക. കാരണം എനിക്കിങ്ങോട്ട് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. ഇനി ടെക് യൂട്യൂബർ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഒരുപാട് മെയിൽസും ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജൊക്കെ വരാറുണ്ട് ഇതുവഴി. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ, നിങ്ങൾ ഇതുപോലത്തെ വെബ്സൈറ്റ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, താഴെ കമൻറ്റ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോ ഷെയർ ചെയ്യാം, മിനിമം ഷെയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ എഫക്റ്റ് സൈനിങ് ഓഫ്. Goodbye.